ഫസൽ കേസിൽ പോലീസിനെതിരെ ഗുരുതരാരോപണവുമായി സി ബി ഐ സുഭീഷിന്റെ കള്ളമൊഴി കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ ഇടയുണ്ടാക്കി എന്നാണ് സി ബി ഐ പറയുന്നത് ഡിവൈഎസ്പി പി പി സദാനന്ദന്റെ നിർദ്ദേശപ്രകാരമാണ് സുഭീഷിനെ കസ്റ്റഡിയിലെടുത്തത് മോഹനൻ വധക്കേസിലെ അറസ്റ്റിന് മുമ്പ് പ്രതിയുടെ കള്ളമൊഴി രേഖപ്പെടുത്തി പോലീസ് അവകാശപ്പെടുന്ന സുഭീഷിന്റെ ശബ്ദരേഖക്ക് വിശ്വാസ്യത ഇല്ല എന്നും സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നു ബിനിലാണ് കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ കൂടെ ചേരുന്നത് െതിരെ സി ബി ഐ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് സി ബി ഐയുടെ ഫസൽ കേസിലെ സിബിഐയുടെ തുടരന്വേഷണ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിന്റെ വിചാരണ അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചു എന്നതാണ് സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് ആണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് ആർ എസ് എസ് പ്രവർത്തകനായി സുബീഷിൻ്റെ ഒരു കള്ളമൊഴി ഉണ്ടാക്കിയത് ഈ കേസിൻ്റെ വിചാരണ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് സി ബി ഐ വ്യക്തമാക്കുന്നത് ഈ കേസിൻ്റെ തുടരന്വേഷണത്തിലെ തെളിവ് ശേഖരണം എല്ലാം തന്നെ പോലീസിനെതിരായ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നതാണ് സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് കണ്ണൂർ ഡിവൈഎസ്പി പി പി സദാനന്ദൻ്റെ നിർദ്ദേശപ്രകാരമാണ് സുബീഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നത്

ഈ സി ബി ഐക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ അന്നത്തെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനായ സി ഐയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് എന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ സി ബി ഐ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ മാസം പതിനേഴാം തീയതി രാത്രിയാണ് സുബീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് വടകരയ്ക്ക് സമീപം വച്ച് കാർ തടഞ്ഞു നിർത്തിയാണ് കസ്റ്റഡിയിലെടുക്കുന്നത് ആ നോട്ടീസ് നൽകി സുബീഷിനെ കസ്റ്റഡിയിലെടുത്ത് എന്നാണ് പോലീസ് അവകാശപ്പെടുന്നത് എന്നാൽ ആ അവകാശവാദം തെറ്റാണ് എന്നാണ് ആ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് പ തൊട്ടടുത്ത ദിവസം നവംബർ പതിനെട്ട് രണ്ടായിരത്തി പതിനാറ് രാവിലെ പത്ത് മണിക്ക് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് അന്നത്തെ സി ഐ സുബീഷിന് നോട്ടീസ് തയ്യാറാക്കിയിരുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ സുബീഷിനെ ഡിവൈഎസ്പി പി പി സദാനന്ദൻ്റെ നിർദ്ദേശപ്രകാരം കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സി ബി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് രണ്ട് ദിവസം അഴീക്കൽ പോലീസ് സ്റ്റേഷനിലും കണ്ണൂർ ഡി വൈ ഡിവൈഎസ്പി ഓഫീസിലുമായി വെച്ച് ആ സുബീഷിനെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചു മൊഴി രേഖപ്പെടുത്തിയെന്നാണ് സി ബി ഐ റിപ്പോർട്ട് പറയുന്നത് അത്തരത്തിൽ അന്യായമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ വളാങ്കിച്ചാൽ മോഹനൻ വധക്കേസിൽ പിന്നീട് സുബീഷിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ആ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപാണ് ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴി വീഡിയോയിൽ ചിത്രീകരിക്കുക അടക്കം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വാളാങ്കിച്ചാൽ മോഹനൻ വധക്കേസിൽ അതിൻ്റെ കുറ്റസമ്മത മൊഴി വായിച്ചാൽ അതിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഫസൽ കേസുമായി ബന്ധപ്പെടുത്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി സി ബി ഐ ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ പി പി സദാനന്ദൻ്റെ മൊഴിയായി സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വാളാങ്കിച്ചാൽ മോഹനൻ വധക്കേസിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന സുബീഷിനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾക്ക് ഈ ഫസൽ കേസിൽ ബന്ധമുണ്ട് എന്ന കാര്യം അറിയാമായിരുന്നു എന്നാണ് ഇതിൽ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ എന്തുകൊണ്ട് ആ ഈ ഡിവൈഎസ്പി ഇക്കാര്യം ഈ കേസ് അന്വേഷിക്കുന്ന സി ബി ഐ അറിയിച്ചില്ല എന്നതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ഡിവൈഎസ്പിമാർ പി പി സദാനന്ദൻ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ പ്രിൻസ് എബ്രഹാം എന്നിവർക്കെതിരെ നടപടിക്കടക്കം ശുപാർശ ചെയ്തുകൊണ്ടുള്ള തുടരന്വേഷണ റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നത് പോലീസിനെ സി ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ പ്രതിക്കൂട്ടിലാക്കുകയാണ്